ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു കയ്പില്ലാത്തൊരു നാരങ്ങ അച്ചാർ നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നമായിട്ട് വരുന്നത് അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോഴുള്ള ഒരു കൈപ്രസം ഉണ്ടാവും. ആ കൈപ്രസം ഇല്ലാതെ എങ്ങനെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ച് വെച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നാരങ്ങയെല്ലാം 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഒരു 4-5 പീസ് വലിയ പീസുകളുണ്ടായിരുന്നു, അത് 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടാണ് ഇടുന്നത് കേട്ടോ. ഗ്ലാസിൻ്റെ പല ബൗളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല അടപ്പ് ടൈറ്റുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും, ഇതിലും കൂടുതൽ നല്ലത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കല്ലുപ്പ് ആഡ് ചെയ്യാം. കല്ലുപ്പാണ് നല്ലത്. നമ്മൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാവും നന്നാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം രാവിലെയും വൈകുന്നേരം ഇതുപോലെ ഞാൻ ഇപ്പോൾ ഈ ചെയ്തതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിനിമം ഇതുപോലെ ഒരു 3 ദിവസമെങ്കിലും മിനിമം ആയിട്ട് ചെയ്യണം കേട്ടോ. കൂടുതലായ 1 ആഴ്ച വരെ ചെയ്താലും കുഴപ്പമില്ല. 3 ദിവസത്തിൽ കുറയാതെ ഇതുപോലെ ഉപ്പിലിട്ട് വെക്കണം. ദിവസം രാവിലെയും വൈകുന്നേരം 2 നേരത്തൊന്ന് ഇളക്കി ഉപ്പൊക്കെ നന്നായിട്ട് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പൊ കണ്ടോ, ഇതൊരു 4 ദിവസം ഞാൻ ഇതേമാതിരി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊന്നും പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിന് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ്, ഉഴുന്നുപരിപ്പ്. ഇത് 3 നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്കത് പൊടിച്ച് പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിഞ്ചർ ഓയിൽ ആണ് കേട്ടോ, അതാണ് സാധനം. അതിന് അകത്ത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. കൂടെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ആവശ്യമായിട്ട് നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണ്ട അത്രത്തോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കൂടുതലായി വരുന്നു വേണ്ട, ഒരു ചെറിയൊരു ബ്രൗൺ കളർ, കൂടുതൽ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ കേട്ടോ. ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഇതിൻ്റെ ഓഫ് ചെയ്യാൻ പോവാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനാണ്. ഉള്ള തീയിലിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പൊടി കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് തീ കുറച്ച് വെച്ചത്. തീ ഓഫ് ചെയ്ത് വെച്ചാണ് ഏറ്റവും നല്ലത്. തീ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു കടുകും ഉലുവ ഉഴുന്ന് ഇതിൻ്റെ പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ എരിവൊരു കറക്റ്റ് പാകത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് കരിഞ്ഞു പോകാത്തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് നമ്മൾ നാരങ്ങയിൽ നന്നായിട്ട് ഉപ്പിട്ടിട്ടാണല്ലോ നമ്മളൊരു വെച്ചത്. അപ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് കുറച്ച് കായം കായപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ വിനേഗർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ കഴിയുമെങ്കിൽ വിനേഗർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ ഒരു മാസത്തോളം ഉപയോഗിക്കുമ്പോൾ അപ്പോൾ വിനാഗർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കേട് കൂടാതിരിക്കും. വിനാഗർ കുറച്ച് അധികം തന്നെ ചേർക്കാം. നാരങ്ങ മൂടി നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് വിനാഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മൾ ഉപ്പിന് തീ ഓഫ് ചെയ്യണം. ഇത് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയി വന്നു കേട്ടോ. ഇതൊരു 4-5 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പം തന്നെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല, ഒരു 4 ദിവസം കഴിയുമ്പോഴും അത് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അതിന് തീ ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നു. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള കയ്പ്പില്ലാത്ത നാരങ്ങച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.